ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സിൽവർ സ്റ്റാർ സ്റ്റലോൺ എന്ന അമേരിക്കക്കാരൻ എങ്ങനെയെങ്കിലും ഒരു ആക്ടറാകാൻ വേണ്ടി നല്ല പോലെ ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം എന്തൊക്കെ ട്രൈ ചെയ്താലും വിചാരിച്ച പോലെ ഒന്നും നടക്കുന്നില്ല. കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ തീർന്നു. അദ്ദേഹത്തിന് ബില്ലടയ്ക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹവും വൈഫും തമ്മിൽ എന്നും വഴക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അദ്ദേഹം ഒരു തവണ പോലും ഒരു നോർമലായ ജോലിക്ക് പോകണമെന്ന് ആലോചിക്കുക പോലും ചെയ്തിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു നോർമൽ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ ആക്ടറായി മാറണം എന്ന അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഡ്രീം എന്നത് കൈവിട്ടു പോകും എന്ന് അദ്ദേഹത്തിനറിയാം. അദ്ദേഹം ഒരു നോർമൽ ജോലിക്ക് പോയാൽ എല്ലാവരെയും പോലെ ഒരു ഓർഡിനറി പേഴ്സണായി മാറും. അതുപോലൊരു ആവറേജ് പേഴ്സൺ ആകാനുള്ള ഐഡിയാസ് അദ്ദേഹം വെറുത്തിരുന്നു. എല്ലാവരെയും പോലെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അടിമയ്ക്ക് പകരം ഞാൻ തെരുവിൽ ജീവിക്കും എന്ന് അദ്ദേഹം വിചാരിച്ചു. ഒരു പ്രാവശ്യം അദ്ദേഹം ലോസ് ആഞ്ചലസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെയാണ് വലിയ വലിയ ഹോളിവുഡ് സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോഗ് ബട്ട്കസും ഒരു ട്രെയിനിൽ കയറി ലോസ് ആഞ്ചലസിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം ഡെയിലി ഓഡീഷന് അദ്ദേഹം നടന്നു പോകും. ഇതുകൊണ്ടൊന്നും ഒരു ചേഞ്ചും ഉണ്ടായില്ല. ഓഡീഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ സ്റ്റുഡിയോസും അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ചിൻ പാരലൈസ്ഡ് ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത് അദ്ദേഹം ഒരു ആക്ടറാകാൻ തടസ്സമാക്കി. കയ്യിലുള്ള പൈസയെല്ലാം ചിലവായതുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെ ലൈബ്രറിക്ക് പോയി ബുക്സ് വായിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ബുക്സ് വായിച്ച് അദ്ദേഹം സ്വന്തമായി കഥ എഴുതാൻ തുടങ്ങി. ഇതുപോലെ കുറേ കഥകൾ എഴുതി സ്റ്റുഡിയോയിൽ കാണിച്ചെങ്കിലും അതെല്ലാം റിജക്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഡോഗിന് കഴിക്കാൻ വാങ്ങി കൊടുക്കാൻ കാശില്ലായിരുന്നതുകൊണ്ട് ആ ഡോഗിനെ $25 വിറ്റു. അങ്ങനെ ഇരിക്കുമ്പോൾ TV ഒരു ബോക്സിംഗ് മാച്ച് അദ്ദേഹം കണ്ടു. ആ മാച്ച് മുഹമ്മദ് അലിയും ചക്ക് വെപ്ലറും തമ്മിലായിരുന്നു. ചക്ക് വെപ്ലറെ മുഹമ്മദ് അലി ഈസിയായി അടിച്ചു വീഴ്ത്തുമെന്ന് വിചാരിക്കും. എന്നാൽ മുഹമ്മദ് അലി എത്ര അടിച്ചാലും വീണ്ടും വീണ്ടും ചക്ക് വെപ്ലർ എഴുന്നേറ്റ് വന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒരു പ്രാവശ്യം മുഹമ്മദ് അലിയെ അടിച്ചു വീഴ്ത്തി അദ്ദേഹം ആ മാച്ചിൽ ജയിച്ചില്ലെങ്കിലും മുഹമ്മദ് അലിയുടെ കൂടെ 15 റൗണ്ടും കംപ്ലീറ്റ് ചെയ്തു. ഇത്ര വലിയ ബോക്സറായ മുഹമ്മദ് അലിയുടെ അടുത്ത് പകുതിക്ക് നിൽക്കാതെ കംപ്ലീറ്റ് ചെയ്തത് എല്ലാവരിലും ഇൻഫ്ലുവൻസ് ചെയ്തു. ഇത് കണ്ട് സിൽവർ സ്റ്റാർ സ്റ്റലോൺ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പോയി ഒരു കഥ എഴുതാൻ തുടങ്ങി. ആ കഥ എഴുതി തീർത്ത ശേഷം പഴയ പോലെ എല്ലാ സ്റ്റുഡിയോയിലും കഥ കാണിച്ചു. ഇത്തവണയും ആ കഥയെ റിജക്റ്റ് ചെയ്തു. കുറച്ച് നാളുകൾക്ക് ശേഷം അദ്ദേഹം ആക്ടിംഗ് ഓഡീഷന് പോയി. ആ ഓഡീഷനിൽ റിജക്റ്റായി ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ച് ഓർത്തു. അങ്ങനെ ആ സ്ക്രിപ്റ്റ് അവരെ കാണിച്ചു. ആ സ്ക്രിപ്റ്റ് അവർ വാങ്ങി വായിച്ചു നോക്കിയിട്ട് പറയാം എന്ന് പറഞ്ഞു. 2 ദിവസത്തിന് ശേഷം ആ സ്റ്റുഡിയോയിൽ നിന്നും കോൾ വന്നു. ആ സ്ക്രിപ്റ്റ് വെച്ച് പണം ചെയ്യാൻ അവർ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിന് $3.5 ലക്ഷം തരാം എന്ന് പറഞ്ഞു. ഇത്ര പണം തരാമെന്ന് പറഞ്ഞിട്ടും ആ ഓഫർ അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. എന്തുകൊണ്ടെന്നാൽ ആ സ്ക്രിപ്റ്റ് വെച്ച് പണം ചെയ്യണമെന്ന് മാത്രമല്ല, അതിൽ തനിക്ക് അഭിനയിക്കണമെന്നും സിൽവർ സ്റ്റാർ സ്റ്റലോൺ പറഞ്ഞു. ഒത്തിരി ചർച്ചകൾക്കു ശേഷം അവസാനം സിൽവർ സ്റ്റാർ സ്റ്റലോണെ ആ പടത്തിൽ ഹീറോ ആക്കാം എന്ന് അവർ സമ്മതിച്ചു. എന്നാൽ കഥ എഴുതിയ സിൽവർ സ്റ്റാർ സ്റ്റലോൺ തന്നെ ഹീറോ ആയാൽ അദ്ദേഹത്തിന് വെറും $35,000 ആ സ്ക്രിപ്റ്റിന് തരികയുള്ളൂ എന്ന് പറഞ്ഞു. ഇത്ര ചെറിയ തുകയാണെങ്കിലും ഹീറോ ആയി അഭിനയിക്കാനുള്ള ചാൻസ് മാത്രം മതിയെന്ന് അദ്ദേഹം കരുതി. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിനൊരു ആക്ടറാകണമെന്നായിരുന്നല്ലോ ഡ്രീം. ഒരു വലിയ റിസ്ക് ആണ് എടുക്കുന്നതെന്നറിയാം. എന്നാൽ അദ്ദേഹം ഇല്ലാതെ പടം ഹിറ്റായാൽ അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ള് ആ ഒരു കാര്യം ഓർത്ത് ദുഃഖിക്കേണ്ടി വരും എന്ന് അദ്ദേഹം വിചാരിച്ചു. സ്റ്റുഡിയോയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തീർത്തതും താൻ വിറ്റ ഡോഗിനെ വാങ്ങിയ ആളെ അന്വേഷിക്കാൻ തുടങ്ങി. 2 ദിവസത്തിന് ശേഷം കണ്ടുപിടിക്കുകയും ചെയ്തു. എൻ്റെ കയ്യിലിപ്പോൾ പണമുണ്ട്, എൻ്റെ ഡോഗിനെ തിരിച്ചു തരൂ എന്ന് പറഞ്ഞു. എന്നാൽ ആ ഡോഗിനെ ആദ്യം വാങ്ങിയയാൾ അത് സമ്മതിച്ചില്ല. അയാൾ സമ്മതിക്കാത്തത് കൊണ്ട് $2,000 കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പടത്തിൽ ഒരു ചെറിയ റോളും കൊടുത്ത് ആ ഡോഗിനെ തിരിച്ചു വാങ്ങി. ഇതിനുശേഷം സ്റ്റുഡിയോയിൽ പോയി പടമെടുക്കാൻ ആരംഭിച്ചു. പടത്തിൻ്റെ ബഡ്ജറ്റ് കുറയ്ക്കാൻ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും പടത്തിൽ ചെറിയ ചെറിയ റോള് കൊടുത്തു. ടൈം അധികമായി വേസ്റ്റ് ചെയ്യാതിരിക്കാൻ പടത്തിലെ കുറേ സീൻസ് ഒരേ ഷോട്ടിലെടുത്തു. നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പടം എടുത്തു തീർത്തു. പടത്തെ പബ്ലിക്കായി ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഹോളിവുഡിലെ എല്ലാ ഡയറക്ടേഴ്സും ഒരു പ്രീ ഷോ കണ്ടു. അപ്പോൾ സിൽവർ സ്റ്റാർ സ്റ്റലോണും അദ്ദേഹത്തിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ഫിലിം ഇൻഡസ്ട്രിയിലുള്ള 1,000 പേർ അന്ന് അദ്ദേഹത്തിൻ്റെ പടം കാണാനുണ്ടായിരുന്നു. പടം തിയേറ്ററിൽ ഓടുമ്പോൾ സിൽവർ സ്റ്റാർ സ്റ്റലോൺ നെർവസ് ആകാൻ തുടങ്ങി. എന്തുകൊണ്ടെന്നാൽ പടത്തിലെ ചെറിയ ചെറിയ കോമഡിക്ക് ആരും ചിരിക്കുന്നില്ല. ഫൈറ്റ് സീൻസ് വരുമ്പോൾ ആരും ഉച്ചയുണ്ടാക്കുകയോ ആവേശം കയറുകയോ ചെയ്യുന്നില്ല. പതിയെ എല്ലാവരും തിയേറ്റർ വിട്ട് വെളിയിലിറങ്ങാൻ തുടങ്ങി. അവസാനം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും മാത്രം തിയേറ്ററിൽ ഉണ്ടായിരുന്നുള്ളൂ.
എല്ലാവരും വെളിയിൽ പോകുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു, വാ വീട്ടിൽ പോകാം, സാരമില്ല, വേറെ ഒരു ജോലി നീ നോക്ക് എന്ന് പറഞ്ഞു. പടം തീർന്നു കഴിഞ്ഞ് സിൽവർസ്റ്റർ സ്റ്റലോണും അമ്മയും പടിയിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പടം കണ്ട എല്ലാവരും താഴെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എല്ലാവരും അദ്ദേഹത്തെ കണ്ട ഉടനെ വലിയ ശബ്ദത്തോടെ ക്ലാപ്പ് ചെയ്ത് അപ്രിഷ്യേറ്റ് ചെയ്തു. സിൽവർസ്റ്റർ സ്റ്റലോൺ ഇത് കണ്ട് കരഞ്ഞു. ആ മൊമെൻ്റ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ഫുള്ള് മാറ്റി. അദ്ദേഹത്തിൻ്റെ പടം റോക്കി 9 ഓസ്കാർ നോമിനേഷൻസും 3 ഓസ്കാർ അവാർഡ്സും വാങ്ങി. ആ 3 ഓസ്കാർ അവാർഡ്സിൽ ഒരെണ്ണം ബെസ്റ്റ് പിക്ചർ അവാർഡാണ്. ഒരു ചെറിയ ബഡ്ജറ്റിൽ അദ്ദേഹം തട്ടിക്കൂട്ടി ഹാർഡ് വർക്ക് ചെയ്തെടുത്ത പടം വേൾഡ് വൈഡ് ഹിറ്റായി $200 മില്യൺ സമ്പാദിച്ചു കൊടുത്തത് ഇങ്ങനെയാണ് സിൽവർസ്റ്റർ സ്റ്റലോൺ ഹാർഡ് വർക്ക് ചെയ്ത് ലക്ഷ്യം നേടി ഫേമസ് ആയത്. ഒരുപക്ഷെ അദ്ദേഹം കഷ്ടതകൾ അനുഭവിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രീം അദ്ദേഹം വിട്ടുകളഞ്ഞിരുന്നെങ്കിലോ? അദ്ദേഹത്തിൻ്റെ ഡ്രീമിൽ നിന്ന് ഒരു പടി അദ്ദേഹം പുറകോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയില്ലായിരുന്നു. സിൽവർസ്റ്റർ സ്റ്റലോൺ എന്ന പേര് ഈ ലോകം അറിയപ്പെടില്ലായിരുന്നു. സോ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ കഷ്ടതകൾ ഫേസ് ചെയ്താലും ഗിവപ്പ് ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഗിവപ്പ് ചെയ്യാതിരിക്കുന്നവരേക്കും നിങ്ങൾ തോൽക്കില്ല. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.